നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഓവർ എക്സ്പെൻഷൻ ഇൻ നോസിലും അണ്ടർ എക്സ്പെൻഷൻ നോസിലും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രം ഉണ്ടല്ലോ, പ്രഷർ വിത്ത് അലോങ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി നോസിൽ ആണ് പറഞ്ഞ് വെച്ച് പറഞ്ഞതാണ്. എൻ്റെ ഒരു റിയൽ കേസ് ഒരു നോസിലിൻ്റെ ഔട്ട്ലെറ്റിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ഫിഗർ വെച്ച് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഡെഫിനിഷൻ ഇംഗ്ലീഷിൽ പറയണ ഇങ്ങനെ, ഇഫ് ദി എന്താണ് പ്രഷർ ഓഫ് ദി ജെറ്റ് ലീവിങ് ദി നോസിൽ എക്സിറ്റ്, അതായത് നോസിൽ എക്സിറ്റ് പ്രഷർ ഈസ് സ്റ്റിൽ എബോവ് ആംബിയൻറ്റ് പ്രഷർ. ആംബിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ടെസ്റ്റ് ചാമ്പർ അല്ലെങ്കിൽ എന്താണ് എക്സിറ്റിൽ വെക്കുന്ന ചാമ്പർ ഉണ്ടല്ലോ അതിൻ്റെ പ്രഷറാണ്. അതായത് നമ്മളെന്താ പറയുക, എക്സോസ് ചാമ്പർ പ്രഷർ എന്ന് പറയുക, അഥവാ ബാക്ക് പ്രഷർ എന്ന് പറയും. അപ്പോൾ പി ബി ഈ സ്റ്റിൽ എബവ് പി എക്സിറ്റ് നോസിൽ പ്രഷർ ഈസ് സ്റ്റിൽ എബവ് ബാക്ക് പ്രഷർ, എക്സിറ്റ് പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ ബാക്ക് പ്രഷർ, അല്ലെങ്കിൽ ബാക്ക് പ്രഷർ ഈസ് ലെസ് ദാൻ എക്സിറ്റ് പ്രഷർ. ഇതിൻ്റെ അർത്ഥം എന്താണ്, ബാക്ക് പ്രഷർ ഈസ് ലെസ് ദാൻ എക്സിറ്റ് പ്രഷർ. അങ്ങനെ വരുമ്പോഴാണെന്ന് പറയുന്നത് അണ്ടർ എക്സ്പാൻഡ്. ഇനി ഇഫ് ദി ജെറ്റ് ഈസ് ബിലോ ആംബിയൻറ്റ് പ്രഷർ, ആംബിയൻ പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ സംഭവം എന്താണ് ബാക്ക് പ്രഷർ, അയാളതാണ് നേരെ തിരിച്ച്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കറക്റ്റ് ഒരു നോസിലിൻ്റെ ഇത് അറിയാലോ, ഇത് നമ്മൾ റിസർവർ എന്ന് പറയും. ഇവിടെ എന്താണ് കമ്പഷൻ നടന്നിട്ട് ഇവിടെ നിന്ന് എന്താണ് എനർജി വരികയാണ്, ഇങ്ങനെ ഇതുവരെ വെലോസിറ്റി സീറോ ആയിരുന്ന സാധനം ഗ്യാസ് പെട്ടെന്ന് വെലോസിറ്റി കൂടി പൊട്ടിത്തെറിച്ചിട്ട് വരികയാണ് കമ്പഷൻ. അപ്പോൾ ഈ നോസിലിൻ്റെ ഡിസൈൻ, അതായത് ഈ നോസിൽ നീളം അനുസരിച്ചിട്ടാണ് പറയുന്നത്, നീളം അങ്ങനെ പറയാം നമുക്ക് നീളം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഇവിടെ എത്തുമ്പോഴേക്കും കറക്റ്റ് ആംബിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോസ് ചാമ്പറിൻ്റെ പ്രഷറിലേക്ക് കറക്റ്റ് എത്തിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടത് മാക്സിമം അതിൻ്റെ ത്രസ്റ്റ് എല്ലാം കിട്ടി, അതിൻ്റെ വെലോസിറ്റി എല്ലാം നമ്മൾ ഉപയോഗിച്ചു. ഇനി അതിൻ്റെ വെലോസിറ്റി ഒന്നും അതിനുള്ളിൽ നിന്ന് ഗെയിൻ ചെയ്യാനില്ല, അതിൻ്റെ വെലോസിറ്റി ഫുള്ള് നമ്മൾ തിരിച്ചെടുത്തു. വെലോസിറ്റി ഫുള്ള് തിരിച്ചെടുത്ത് കഴിയുമ്പോൾ എന്താവും, പ്രഷർ കുറഞ്ഞു 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 വരും. അങ്ങനെ പ്രഷർ കുറഞ്ഞു കുറഞ്ഞു പരമാവധി കുറയ്ക്കുമ്പോൾ അതെല്ലാം നമ്മൾ ആ പ്രഷർ റീ ഗെയിൻ ചെയ്യണത് എങ്ങനെയാണ്, ഇതിലേക്കൊരു ത്രസ്റ്റായിട്ട് കിട്ടും, ഇതിൻ്റെ വാളിൽ ത്രസ്റ്റായിട്ട് കിട്ടും. നമ്മൾ എന്താണ് ഓൾറെഡി അറിയാമല്ലോ നമുക്ക് പി എ പ്ലസ് റോ സി സ്ക്വയർ ആണ് എഫ് വി ബൈ റോ സി സ്ക്വയർ ഇൻറ്റു എ എന്നാണ് ഇമ്പൾസ് ഫംഗ്ഷൻ. അപ്പോൾ ചേഞ്ച് ഇൻ ഇമ്പൾസ് ഫംഗ്ഷൻ ആണല്ലോ എത്ര പവർ ഡെവലപ്പ് ചെയ്യുന്നുള്ളതിൻ്റെ. അപ്പോൾ അതിൽ നമ്മൾ എത്ര പ്രഷർ റീഗെയിൻ ചെയ്യുന്നുള്ളതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇതിൽ ഇനിയും പ്രഷറുണ്ട്, ഇനിയും പ്രഷർ ഇതിലുണ്ട്, ഈ ഫസ്റ്റ് കേസിൽ കണ്ട ഇതിൽ ഇനിയും പ്രഷറുണ്ട്. ആ പ്രഷറും കൂടിയും ഒന്ന് കുറച്ചിരുന്നെങ്കിൽ അത്രയും കൂടി എനർജി നമുക്ക് ഫ്രണ്ടിലേക്ക് കിട്ടിയാലേ, പക്ഷെ അത് വേസ്റ്റായി പോവുകയാണ്, വെറുതെ അതിങ്ങനെ എക്സ്പെൻഡ് ചെയ്ത് പോവുകയാണ്, ആ ശക്തി വെറുതെ വേസ്റ്റായി പോവുകയാണ്. അപ്പോൾ ഇതിന് നോസിനൊരു നീളം ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി ഉപയോഗിക്കാമായിരുന്നു. ഈ കേസിൽ എന്ന് പറയുന്നത് നോസിലിൻ്റെ ആവശ്യത്തിൽ കൂടുതൽ നീളമുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ നീളമുണ്ട്, അതായത് ഇത് പരമാവധി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് നിൽക്കണത്. എന്നാൽ ആംബിയൻറ്റ് പ്രഷർ എന്താണ് അതിനകളും താഴെയാണ്. അപ്പോൾ കൂടുതലത് ലോ പ്രഷർ ആയിക്കഴിഞ്ഞു, അതായത് ആംബിയൻറ്റ് പ്രഷർ കൂടുതലാണ്. അപ്പം ഇത് 10 bar ആണെങ്കിൽ ഈ പ്രഷറിലേക്ക് അതിന് കുറയേണ്ടി വരികയാണ്. അപ്പം നമ്മളിവിടെ ഈ പ്രഷറിലേക്ക് അതിന് എന്താണ് ഇവിടെ ഇപ്പം 10 ഇവിടെ ഇത് ലോ പ്ര ഇത് ചെറിയ പ്രഷറാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രഷർ കുറഞ്ഞ് കഴിഞ്ഞു, അപ്പം ഇതിലേക്ക് വീണ്ടും അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇത് വരേണ്ടി വരികയാണ്. ഇവിടെ അതെ, ഇവിടെ വീണ്ടും ഓവർലി ഗ്രോസ്ലി അൺ എന്താണ് ഓവർ എക്സ്പാൻഡഡ് ആണ്, ഇതൊക്കെ ഓവർ എക്സ്പാൻഡഡ് ആണ്, ഇത് ഓവർ, ഇത് ഓവർ, ഇത് രണ്ടും ഓവർ എക്സ്പാൻഡഡ് ആണ്, ഇത് കറക്റ്റ്ലി എക്സ്പാൻഡഡ് ആണ്, ആംബിയൻ്റിലേക്ക് എക്സ്പാൻഡഡ് ആണ്, ആംബിയൻ്റ് എക്സ്പാൻഡഡ് എന്നോ അല്ലെങ്കിൽ ഡിസൈൻ കണ്ടീഷൻ എന്നോ ഒക്കെ പറയാം. ഓക്കേ.